അടുത്തതായി പാളയം ഏരിയ സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായ അമലിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, ആദ്യമായി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ബാലസംഘം ഇത്തരത്തിലൊരു സെമിനാറ് ഇവിടെ വച്ചതിൽ വളരെ അഭിമാനകരവും അതുപോലെ ചരിത്രത്തിരണം നേടുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ്. അതിനോടൊപ്പം ഒരു നല്ല സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ജനകീയ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പാഠ്യപദ്ധതി പരിഷ്കരണം കൊണ്ടുവന്നതിൽ, സംസ്ഥാന കമ്മിറ്റി അതിനെ സെമിനാറിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചതും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് മുൻപേ വന്ന കൂട്ടുകാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും പ്രധാനമായും വയ്ക്കാനായിട്ടുള്ളത് PTA ആണ്. നമ്മുടെ സ്കൂളിൽ പാരൻസ് ടീച്ചർ അസോസിയേഷൻ മാസത്തിൽ ഒരു തവണ കൂടുന്നുണ്ട്. അതിൽ ഒരു കുട്ടികളെപ്പോലും സംസാരിക്കാൻ സാധിക്കാറില്ല. ആ ഒരു രീതി മാറ്റി അതിനെ പാരൻസ് ടീച്ചർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന രീതിയിലേക്ക് മാറ്റി കുട്ടികളെ കൂടെ അഭിപ്രായങ്ങൾ അതിൽ വേണമെന്ന് ഒരാശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അതുപോലെ തന്നെ PT പീരീഡ് എന്ന് പറയുന്നത് കായികമായും അതുപോലുള്ള കാര്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് PT പീരീഡ് വേണം എന്ന് പറയുന്നത്. 1 മുതൽ 10 ക്ലാസ് വരെയുള്ള PT പീരീഡ് ഞാൻ കണ്ടിട്ടുള്ളത് ഗണിതം ടീച്ചറിനും സയൻസ് സാറിനുമാണ്. അതിനുശേഷം ഇപ്പോൾ +2 പഠിക്കുന്നത്. +1 +2 കാലഘട്ടത്തിൽ PT എന്ന് പറയുന്ന പീരീഡേ ഇല്ല. കേരളം പഠനത്തിനും കായിക കലാ കാര്യത്തിനുമൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ കായികത്തിന് മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം PT പീരീഡുകളാണ്. മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടുകാർ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. കുട്ടികൾക്ക് എന്ത് വേണം എന്ന് നമുക്ക് തന്നെ പറയാനൊരു അവസരം തന്ന സംസ്ഥാന സർക്കാരിനും ബാലസംഘം സംസ്ഥാന കമ്മിറ്റിക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.